ആഡംബര ബൈക്കിൽ കറങ്ങി നടന്ന് മാല പൊട്ടിക്കുന്ന യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയങ്കീഴ് അണപ്പാട കൃഷ്ണകൃപയിൽ അർജുൻ, മാറിനെല്ലൂർ കണ്ടല തൂങ്ങാമ്പാറ ഹരിജൻ കോളനിക്ക് സമീപം താമസിക്കുന്ന അജേഷ് ലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഒരേ ദിവസം തന്നെ രണ്ടിടത്ത് സ്വർണമാല കവർന്നത് ഇവരാണെന്ന് പോലീസ് പറഞ്ഞു. ബുധനാഴ്ചയാണ് വിളപ്പിൽശാല തിനവിളിയിൽ സുജാ ഭവനിൽ ഷീന സുജനിയുടെ മാല കവർന്നത്. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് വെള്ളനാട് വാളിയറ മഠത്തിന് സമീപം തേവൻകോട് സ്വദേശിയും ആശാവർക്കറുമായ എൽ ശൈലജയുടെയും രണ്ട് പവന്റെ മാല പ്രതികൾ സമാന രീതിയിൽ പിടിച്ചു പറിച്ചിരുന്നു. ഷീന സുജയുടെ ഒരു പവന്റെ മാലയാണ് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ഇവർ തിനവിള ഭാഗത്ത് വെച്ച് പൊട്ടിച്ചെടുത്തത്. സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം വെള്ളനാട് ഭാഗത്തും നെയ്യാറഡാം ഭാഗത്തും മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അജേഷ് ലാലാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. പിന്നിലിരുന്ന് അർജുനാണ് മാല പൊട്ടിക്കുന്നത്. CCTV ദൃശ്യങ്ങളും കവർച്ച നടത്താൻ ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ ആഡംബര ബൈക്കും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ 15-ാം തീയതി രാവിലെ ഈ തിനവിള എന്ന സ്ഥലത്ത് വെച്ച് ഷീന എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ബൈക്കിൽ വന്ന രണ്ട് പേര് മാല പൊട്ടിച്ചുകൊണ്ട് പോയുണ്ടായി. അപ്പോൾ അന്വേഷണം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കുറച്ച് CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. അത് വെച്ചുള്ള നമ്മൾ അന്വേഷണത്തിൽ നമ്മൾ ബൈക്ക് ട്രേസ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിലൊക്കെ നമ്മൾ പല ഫുട്ടേജും നമ്മൾ ഇട്ട് കൊടുത്തത് വെച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ മെനഞ്ഞാന്ന് രാത്രി പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ മെനഞ്ഞാന്ന് രാത്രി SIയും ടീമും എല്ലാം കൂടെ പോയി അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് ഒന്നാം പ്രതി അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അയാൾ മലയങ്കീഴ് കാരനാണ്, മലയങ്കീഴ് താമസമുള്ളതാണ്. രണ്ടാം പ്രതി അജേഷ് ലാൽ. അപ്പോൾ നമുക്ക് മനസ്സിലായത് അന്ന് തന്നെ ഈ 15-ാം തീയതി തന്നെ ആര്യനാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും ഒരു സ്നാച്ചിങ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഇവർ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ പൊട്ടിച്ച മാലയും കുറച്ച് സാധനങ്ങൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രതിയുടെ ഇന്ന് റിമാൻഡ് ചെയ്യുന്നത്. മാലകൾ പല ജ്വല്ലറികളിൽ വിറ്റതായി പോലീസ് പറഞ്ഞു. കാട്ടാക്കട, മാറനെല്ലൂർ, ആര്യനാട് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിലവിൽ ഒട്ടേറെ കേസുകളുണ്ട്. ഇതിനിടെ ഇന്നലെ വൈകിട്ട് പ്രതികളിൽ ഒരാളുടെ മാതാവ് വിളപ്പിൽ സ്റ്റേഷനിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയെങ്കിലും പോലീസ് ഇവരെ പിന്തിരിപ്പിച്ചു. കാട്ടാക്കട DYSP KS പ്രശാന്ത്, വിളപ്പിൽ ഇൻസ്പെക്ടർ അനീഷ് കരീം, SI VShibu, KRajesh കുമാർ, ASI RV ബൈജു, RHarikumar, CPMO GS അരുൺ, SH പ്രദീപ്, രജീഷ്, ഷാഡോ പോലീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.